ഹായ്, വെൽക്കം ടു എൻകെ ഹോംസ്. അംഷി ഹോംസ്. മുംബൈ എന്ന മഹാനഗരത്തിൽ പറയുവാൻ ഒരുപാട് കഥകളുണ്ട്. ഈ കഥകൾക്ക് രാഗമുണ്ട്, ഭാവമുണ്ട്, താളമുണ്ട്, ലയമുണ്ട്, നൊമ്പരങ്ങളുണ്ട്. 25 ലക്ഷത്തോളം വരുന്ന മലയാളികളുടെ അന്നദാതാവായ മുംബൈ എന്ന മഹാനഗരത്തിന്റെ ആരും കാണാത്ത, ആരും പറയാത്ത, ആരും കേൾക്കാത്ത പുത്തൻ കാഴ്ചകളും നാടൻ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തുകയാണ്. ഒരു ഒഴിഞ്ഞത്തിന്റെ ഓർമ്മ മനസ്സിൽ താരാട്ടുപാട്ടി ഒട്ടിക്കൊണ്ട് അംഷി മുംബൈയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആത്മവുമായി ചേർന്നു. ഇത് നമ്മുടെ മുംബൈ, അംഷി മുംബൈ. േടി വരുന്ന ഒരു കവയം നൽകാൻ മടിയില്ലാത്തൊരു നഗരം അംഷി മുംബൈ. നാനാജാതി ജനങ്ങളിലൂടെ കാണാം ഇവിടെ സമത്വം അംഷി മുംബൈ. അംഷി മുംബൈ, അംഷി മുംബൈ. മുംബൈ എന്ന ഈ സ്വപ്ന നഗരത്തിന് മനുഷ്യരോടൊപ്പം തന്നെ വഴക്കമുണ്ടത്രേ. ഇവിടെ ശിലായുഗത്തിലും ജനവാസം ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തലുകൾ. ഈ നഗരത്തിന്റെ വിഭിന്നമായ ഒരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ ഇന്നേവരെയും സ്വാഗതം ചെയ്യുന്നത്. ഒരു പഞ്ചാബി ഡിഷായ കുൽച്ചയിൽ പഞ്ചാബി ഡിഷായ ഈ കുൽച്ച തേടി ഇവിടെ ഒരുപാട് സിനിമാ നടന്മാരും സെലിബ്രിറ്റികളും എത്തുവാറുണ്ട്. ചിമ്പൂരിലുള്ള ഈ ഫുഡ് ജോയിന്റിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾ നിൽക്കുവാണ് ഇപ്പം ചെമ്പൂർ ക്യാമ്പിൽ. ചെമ്പൂർ ക്യാമ്പിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്, ഒരു സ്പെഷ്യൽ സ്നാക്സ് കോർണർ. ദിസ് ഇസ് വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ സ്നാക്സ് കോർണർ. വെൻ ഐ സീ ദ വേർഡ് സ്നാക്സ് കോർണർ, വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ഇൻ യുവർ മൈൻഡ്? എ പ്ലേസ് വെയർ ഫാമിലി കംസ്, വെയർ ഫ്രണ്ട്സ് സിറ്റ് ആൻഡ് ചിൽ ഔട്ട്. ബട്ട് ദിസ് ഇസ് എ റിയൽ സ്മോൾ സ്നാക്സ് കോർണർ ആൻഡ് എ റിയൽ സ്പെഷ്യൽ സ്നാക്സ് കോർണർ. ദിസ് ഇസ് വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ പ്ലേസ്. I'm standing at 3 o'clock in the afternoon under the scorching heat of the sun, but the place is overcrowded. Now, since we are waiting for a seat over here and there's half an hour waiting, let us at least check out the menu. Now, this is the TP what I was talking about. They've got aloo kulcha, they've got paneer kulcha, they've got aloo plus cheese kulcha, they've got paneer plus cheese kulcha, they've got aloo plus paneer plus cheese kulcha, which is a mix. Then they've got double cheese kulcha. It's a very simple dish. Oru naan polatha oru sadna ada. It's a North Indian dish. It's stuffed with any kind of filling. Any kind of filling paneya non-vegum gittum, vegum gittum. Ee salam specifically veg ada. Okay, we've got Mr. Rajesh and family over here. They have come to eat some kulchas. So I would like to ask them what are their views on kulcha. It's good. From small time I am eating this Sainan kulcha. My daughter and my wife like cheese, but I like only aloo kulcha. Yeah. No, it is very tasty. And aloo kulcha, cheese kulcha is really very good. हम लोग घाट को पते यहाँ आए कुलचे खाने, कुलचे खाने, कुलचे खाने. The food over here is that tasty. This place serves only kulchas. The food over here is that tasty that people will come back again wanting for more. ഇതിന് നമ്മൾ കാണുന്ന ഒരു പനീറിന്റെ സ്റ്റഫിംഗ് ആണ്, പനീർ കുൽച്ചയുടെ അകത്ത് എന്താണ് പോകുന്നത് അതിന്റെ സ്റ്റഫിംഗ് ആണ്. Now what we see is the kulcha gotta get into the tandoor and I think it's gonna be over there for 7 to 8 minutes. Hey, so, we are sitting over here in the store. We just met a friend of ours who's actually enjoying kulcha. You're enjoying it, right? Of course. Okay, he's enjoying kulcha. He's come over here for the first time. So where did you actually hear about this place? I heard about it from a friend of mine. And he was like, go check out this place, man. It's called Saina. Okay. It's in Chembur. You have to try it. It's got the best kulchas. I was like, okay, sure. This is the first kulcha of your life. Or first kulcha from this place. First kulcha from this place. First kulcha from this place. Okay, he's enjoying his first kulcha from this place. അനുഗ്രഹീതരായ കലാകാരന്മാരും കലാകാരിമാരുടെയും പ്രശസ്തിയുടെ വെല്ലുവിളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊടുക്കുവാൻ ഒരു അവസരം ഒരുക്കിയാണ് മുംബൈ ടാലൻസ് ഉടനകൾ. നാട്ടുകലയുടെ സമസ്ത സൗന്ദര്യവും ആവഹം ചെത്തുന്ന ഒരു നാടൻ കലാരൂപത്തിന്.
ടെക്നോളജിയിൽ ബിരുദവും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാസ്റ്റർ ഡിഗ്രിയും നേടിയപ്പോൾ മുംബൈ വസായ റോഡിൽ താമസിക്കുന്ന വൃന്ദ പക്ഷേ ചിലക്ക് ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. ഭരതനാട്യത്തിന് സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയ വൃന്ദ ഇതിനു പുറമെ നാടോടി നൃത്തം, ഫ്രാൻസിസ് ഡ്രസ്, മോൺ ആക്ടിംഗ് എന്നീ കലകളിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഒരു നർത്തകി കൂടിയായ അമ്മയിൽ നിന്നും സ്വായത്തമാക്കിയ നൃത്ത ചുവടുകൾ സ്വന്തമായുള്ള ഈ കുട്ടി ചിത്രകലയിലും പഠിത്തത്തിലും മുഴുകി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭരതനാട്യം പഠിച്ചത് ചിത്ര വിശ്വനാഥന്റെ കയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മോഹിനിയാട്ടം പഠിച്ചത് വിക്രമൻ സാർ പറഞ്ഞിട്ടൊരു സാർ വരുന്നുണ്ടായിരുന്നു വസയിൽ. അപ്പൊ അവരുടെ കയ്യിലാണ് ഭരത് മോഹിനിയാട്ടം പഠിച്ചത്. ഓ, അപ്പം ഭരതനാട്യം, മോഹിനിയാട്ടം, എനിക്ക് അമ്മയ്ക്ക് ഭരതനാട്യം അറിയാം, മോഹിനിയാട്ടം അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നാലും ഞാൻ ചെയ്യുമ്പോ കുറച്ചൊക്കെ കറക്ഷനും അങ്ങനെ ടച്ചപ്പ് ഫോക്ക് ഡാൻസ് അറിയാം, പിന്നെ ഫാൻസി ഡ്രസ് അറിയാം. സീ, ഡാൻസ് അറിയാത്ത ആൾക്കാർക്ക് ഭരതനാട്യം, മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ വ്യത്യാസം മനസ്സിലാവില്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ബേസിക്കലി എന്താണ് രണ്ട് ഡാൻസ് ഫോംസ് ഡിഫറൻസ്? ഭരതനാട്യം നമ്മൾ പറയുമ്പോ കൈ കൂടുതൽ സ്റ്റെപ്പ്, നമ്മൾ ബെൻഡ് ആവില്ല അധികം, വളരെയില്ല. മോഹിനിയാട്ടം ഈസ് ലൈക്ക് മോർ ഗ്രേഷ്യസ്. ഓ, മോർ യു നോ, യു ബെൻഡ് ആൻഡ് ഡു എവറിതിങ്. വൃന്ദ, കാൻ യു ഷോ മീ ദേശം എങ്ങനെയാണ് നമ്മുടെ ഭരതനാട്യം കാണിക്കാം? ഞാൻ പേടിച്ചു. ഭരതനാട്യത്തിന്റെ സങ്കടം എങ്ങനെ കാണിക്കാം? ഓ, ദാറ്റ്സ് ബ്രില്യന്റ്. ഓക്കെ, ഞാൻ കാണിച്ച ശേഷം ഇത് ചിരിപ്പിക്കാം. Show me an expression where you're blushing. Oh, that's wonderful, Vrinda. In the dance, what are your future plans? Spare time to go dance. Spare time. Mumbai and Thomas Chow and spare time, do you manage it? I can manage this much. Anyway, so Vrinda, Ammim, Moram, Rendu Verum dancers. So, you know, either one stage in the room, it's a performance. Either one. You should, when you have a fabulous mother, a dancer mom and dango. So, Vrinda, Bombay, where are you coming from? I'm from Bombay. Oh, okay. Okay, Vrinda, it was such a pleasure, Mumbai Talents. Vrinda, you're here, you're here, you're here. And I'm just hoping that Vrinda, you can perform any other stage. I hope that's a dream, right? Vrinda, what is your ultimate dream? I mean, what would you like to do? Like to perform videos. Okay, so... Do dances as possible. Okay, okay. So, I wish you... All the best and may God bless you, Vrinda. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ കാണുന്നു ഒരു പുതിയ ആർട്ടിസ്റ്റുമായി. കാണാൻ മറക്കരുത് കേട്ടോ.